സംസ്ഥാനത്തെ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ഡയറക്ടർ ഇങ്ങനെയൊരു പ്രസ് മീറ്റ് ഉണ്ടെന്ന് വിളിച്ചറിയിച്ചപ്പോൾ സെൻസേഷനായി എന്തെങ്കിലും ഉണ്ടാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കും. സോറി ടു ഡിസപ്പോയിൻറ്റ് യു, ദിസ് ഈസ് ഉള്ളി റുട്ടീൻ സ്റ്റാഫ്. വിജിലൻസ് ഓഫീസേഴ്സിൻ്റെ ആനുവൽ മീറ്റ് ഇത്തവണ കൊച്ചിയിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്, അടുത്ത മാസം 5-6 തീയതികളിൽ. അതിൻ്റെ ഡീറ്റെയിൽസ് ബ്രീഫ് ചെയ്യാനാണ് ഈ പ്രസ് കോൺഫറൻസ്. ശിവകുമാർ സർ, ആനുവൽ മീറ്റിന്റെ ഡീറ്റെയിൽസ് ഇവർ കൊടുത്തേക്കും. വിവാദ വിഷയമല്ലാത്തതുകൊണ്ട് ന്യൂസ് സൈഡ്ലൈൻ ചെയ്യരുത്, വേണ്ട പ്രോമിനൻസ് കൊടുത്ത് തന്നെ ഇടണം. അന്വേഷണം 3 പൂർത്തിയാക്കാനാണ് തീരുമാനം. ഐ ജി ചെറിയാനാണ് അന്വേഷണ ചുമതല. ഷെഡ്യൂൾ ഓഫ് എൻക്വയറി ചെറിയാൻ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. സാറും സീമും തമ്മിലുള്ള ഭിന്നത മാറിയോ? കെ സി വിൽ നിന്ന് ഫയലുകൾ വിട്ടുകിട്ടുന്നില്ലെന്ന് പരസ്യമായി പറഞ്ഞതിന് സാറിനെതിരെ നടപടിക്ക് ഒരു മൂവ് ഉണ്ടായിരുന്നു. എന്റെ അറിവിൽ എനിക്കെതിരെ ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ താങ്കളുടെ ചോദ്യത്തിന് പ്രസക്തിയില്ല. And before we part, one more thing. രജിസ്റ്റർ ചെയ്യപ്പെട്ട അഴിമതി കേസുകൾ അന്വേഷണം നടത്തി കുറ്റവാളികളെന്ന് കണ്ടെത്തുന്നവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ട ഭാരിച്ച ഉത്തരവാദിത്വമാണ് എന്റെ ഡിപ്പാർട്ട്മെന്റിനുള്ളത്. നിങ്ങൾക്കറിയാം ഏത് തെരഞ്ഞെടുപ്പിലെയും മുഖ്യ വിഷയമാണ് അഴിമതി, സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന കറുത്ത ശക്തി, ഭരണത്തിന്റെ എല്ലാ തലങ്ങളെയും കാർന്നെടുക്കുന്ന ക്യാൻസറസ് ഗ്രോത്ത്. അതിന്റെ തീവ്രതയ്ക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിലും യു ആൻഡ് ഐ നോ ഇറ്റ് ഈസ് ഓമിനസ്ലി സ്പ്രെഡ് എവരിവെയർ. അഴിമതിയെക്കുറിച്ച് ഒരു ബോധവൽക്കരണ പരിപാടിക്ക് രൂപം കൊടുക്കാൻ ഇത്തവണത്തെ ആനുവൽ മീറ്റിന് മുമ്പായി വകുപ്പ് തിരിച്ചൊരു സർവേ നടത്താൻ ഞാൻ എന്റെ ഓഫീസേഴ്സിനെ ഇൻസ്ട്രക്ട് ചെയ്തിരുന്നു. അവരുടെ ഫൈൻഡിങ്സ് എന്റെ കയ്യിലുണ്ട്. യെസ് ചെറിയൻ, യു വാണ്ട് ടു ടെൽ ദം സംതിങ്? നോ നോ സർ. സർവേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഇതാണ്: സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അഴിമതി കേസുകളിൽ 60% റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലും കോഴിക്കോടും കൊച്ചിയും പോലുള്ള വൻ നഗരങ്ങളിലും നിർദ്ദിഷ്ട എക്സ്പ്രസ് ഹൈവേയുടെ സമീപ സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന നിരവധി അനധികൃത ഭൂമിയിടപാടുകളാണ് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട അഴിമതി ഇടപാടുകളിൽ ഞങ്ങൾക്ക് കണ്ടെത്താനായത്. ബിനാമി പേരുകളിൽ നടക്കുന്ന ഈ റിയൽ എസ്റ്റേറ്റ് ഡീലുകളിലേക്ക് ഒഴുകിയെത്തുന്നത് കോടികളുടെ ഹവാലാപ്പണമാണ്. ദേശവിരുദ്ധ പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ടെന്നുപോലും സംശയിക്കേണ്ട ഈ ഹവാല മാഫിയെക്കുറിച്ച് ഞങ്ങൾക്ക് ലഭ്യമായ സൂചനകൾ എൻഫോഴ്സ്മെന്റിനും സംസ്ഥാന ഇന്റലിജൻസിനും കൈമാറിയിട്ടുണ്ട്. 1 മുമ്പ് കൊച്ചിയിൽ നടന്ന കസ്റ്റംസ് അസിസ്റ്റന്റ് കളക്ടർ തോമസ് കുര്യന്റെ കൊലപാതകം പോലും ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കാണണമെന്നാണ് ഞങ്ങളുടെ പക്ഷം. സർ, ആ കേസ് അന്വേഷിക്കുന്ന ലോക്കൽ പോലീസ് ഇതുവരെ ഇങ്ങനെ ഒരാംഗിൾ കണക്കിലെടുത്തിട്ടില്ല. വൈറ്റ്, നോ കമന്റ്സ്. ഞാൻ പറഞ്ഞല്ലോ, അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജപ്പാനിലുള്ള റവന്യൂ മന്ത്രി വർക്കിച്ച നരിമറ്റം തിരികെ എത്തുമ്പോൾ താങ്കളുടെ ഈ വെളിപ്പെടുത്തലിനോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ബി സെൻസിബിൾ. അദ്ദേഹത്തോട് ചോദിക്കേണ്ട ചോദ്യം എന്നോട് ചോദിച്ചിട്ടെന്താ കാര്യം? സോ എക്സ്ക്യൂസ് മീ സർ, ഐ'm സോറി അഹമ്മദ് ഫ്രം ഏഷ്യ വിഷൻ. ഞാൻ എത്തുമ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയി പോയി, അതുകൊണ്ട് സാർ പറഞ്ഞ പല കാര്യങ്ങളും മിസ് ചെയ്തു. ഇഫ് യു ഡോണ്ട് മൈൻഡ് 1-2 കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ബാലു, ആർ യു റെഡി? യാ. വിവാദ വിഷയങ്ങൾ ഒന്നുമില്ലെന്ന് പറഞ്ഞാണ് സാർ പ്രസ് മീറ്റ് തുടങ്ങിയത്. പക്ഷെ പറഞ്ഞത് മുഴുവൻ വിവാദം ആയേക്കാവുന്ന കാര്യങ്ങളും. സാർ ഇന്ന് നടത്തിയ വെളിപ്പെടുത്തലിന്റെ ഗൗരവം വെച്ച് നോക്കുമ്പോൾ ഗവൺമെന്റ് സാറിനെതിരെ എന്തെങ്കിലും നടപടി എടുക്കുന്ന ആശങ്ക തോന്നുന്നുണ്ടോ? ടേൺ ഓഫ് ദി ക്യാമറ. ഐ സെഡ് ടേൺ ഓഫ് ദി ക്യാമറ. സർ, വിവാദ വിഷയം ഒന്നുമില്ലെന്ന് പ്രസ് മീറ്റിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ലേറ്റ് ആയി വന്ന കുട്ടി എങ്ങനെ ഇറങ്ങി? അത് ഞാൻ അവിടെ അന്വേഷിച്ചു. ഞാൻ കണ്ടു മുൻഭാഗത്ത് 4 റോയിൽ കുട്ടിയിരിക്കുന്നത്. ടി വിയിൽ എപ്പോഴും നല്ല ബോൾഡ് റിപ്പോർട്ടിംഗ് നടത്തുന്ന ആളായതുകൊണ്ട് കണ്ടപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പിന്നെ പ്രസ് കോൺഫറൻസിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ സ്വന്തമായിട്ട് ഒരു എക്സ്ക്ലൂസീവ് ബൈറ്റ് സംഘടിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇപ്പോഴും നുണ. റൈറ്റ്? ഇനി ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം, ഒരു നടപടിയെ പറ്റിയും എനിക്ക് ആശങ്കയില്ല. നോ അപ്രിഹെൻഷൻ, നോ ആങ്സൈറ്റി. ഉത്തമ ബുദ്ധിമുള്ള കാര്യങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളൂ, ഇനി ചെയ്യേ ഉള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. ഈ പറഞ്ഞതൊക്കെ സ്ട്രിക്ട്ലി ഓഫ് ദി റെക്കോർഡ്. Don't cut it, don't cite it, okay? Okay, sir. എന്തൊരു ഇടിവിട്ട് ബൈറ്റാ നമ്മൾ മിസ് ചെയ്തത്. എക്സ്ക്ലൂസീവ് ആൻഡ് എക്സ്പ്ലോസീവ്. എനിവേ, ഐ അഡ്മയർ ഹിസ് ഗട്സ്. ഹി ഈസ് റിയൽ വിന്റേജ് സ്റ്റഫ്.
ആ പറ. എപ്പോ? അങ്ങനെ പറഞ്ഞു. അയാളോട് ഗസ്റ്റ് ഹൗസിൽ വരാൻ പറ. അറ്റ് 2:30 ഷാർപ്പ്. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലും കോഴിക്കോടും കൊച്ചിയും പോലുള്ള വൻ നഗരങ്ങളിലും നിർദ്ദിഷ്ട എക്സ്പ്രസ് ഹൈവേയുടെ സമീപ സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന നിരവധി അനധികൃത ഭൂമിയിടപാടുകളാണ് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട അഴിമതി ഇടപാടുകളിൽ ഞങ്ങൾക്ക് കണ്ടെത്തനായത്. ഒരു മാസം മുമ്പ് കൊച്ചിയിൽ നടന്ന കസ്റ്റംസ് അസിസ്റ്റന്റ് കളക്ടർ തോമസ് കുര്യന്റെ കൊലപാതകം പോലും ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കാണണമെന്നാണ് ഞങ്ങളുടെ പക്ഷം. രജിസ്റ്റർ ചെയ്യപ്പെട്ട അഴിമതി കേസുകൾ അന്വേഷണം നടത്തി കുറ്റവാളികളെന്ന് കണ്ടെത്തുന്നവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ട ഭാരിച്ച ഉത്തരവാദിത്വമാണ് എന്റെ ഡിപ്പാർട്ട്മെന്റ്. ഏത് തെരഞ്ഞെടുപ്പിലെയും മുഖ്യ വിഷയം. 6 മാസത്തിനകം രണ്ടാമത്തെ പ്രാവശ്യമാണ് നിങ്ങൾ ഈ കന്നന്തിരിവ് കാണിക്കുന്നത്. ആദ്യം ഇലക്ട്രിസിറ്റി ബോർഡ് ഫയലുകൾ പിടിച്ചു വെച്ചിരിക്കുന്നു പറഞ്ഞൊരു മുകളിലുണ്ടാക്കി. ഇപ്പതേ റവന്യൂ വകുപ്പ് മുഴുവൻ അഴിമതിയാണെന്ന് പത്രക്കാരെ വിളിച്ചിരുത്തി പറയുന്നു. അതെ, കാലം ചെയ്യാറായ മിക്ക സിവിൽ സർവീസുകാരെയും കയറി പിടിക്കുന്ന ഈ പൂതിയുണ്ടല്ലോ. രാഷ്ട്രീയത്തിലോട്ടിറങ്ങി ഏതേലും മന്ത്രി കസേര ഒപ്പിച്ചെടുത്തോണ്ട് ബാക്കിയുള്ള കാലവും ഭരിച്ചു സൂക്ഷിക്കാമെന്നുള്ള അതിമോഹം, അതിന്റെ ഭാഗമായിരിക്കും നിങ്ങളിപ്പോ കാണിക്കുന്ന ഈ ചീപ്പ് ഗിമിക്. ഇല്ല സർ, നാളെ ഇതുവരെ സാറ് പറഞ്ഞതുപോലുള്ള ഒരു മോഹവും തോന്നിയിട്ടില്ല. ഒഴിയാതെ ഒഴിയാതെ റവന്യൂ വകുപ്പിൽ എന്തേലും അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വകുപ്പ് മന്ത്രിയെ പ്രോപ്പറായി ഇൻഫോം ചെയ്യണം. അല്ലാതെ പുറത്തിറങ്ങി തോന്നിയാസം വിളിച്ച് പറയുകയല്ല ചെയ്യേണ്ടത്. ഈ ഫയലിനുള്ളിൽ വകുപ്പ് മന്ത്രിക്ക് ഞാൻ എഴുതിയ 26 കത്തുകളുടെ പകർപ്പുകളുണ്ട്. സ്റ്റേറ്റിലാകെ 287 റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് വിജിലൻസ് ശുപാർശ ചെയ്തു. ഒരൊറ്റയാളിന്റെ പേരിൽ ഇതുവരെ നടപടി ഉണ്ടായില്ല. സോ വാട്ട്, സാങ്കേതികമായ ചില കാലതാമസങ്ങൾ എല്ലാ നടപടിക്രമങ്ങളിലും ഉണ്ടാകുമെന്ന് സംസ്ഥാനത്തെ ഏറ്റവും സീനിയറായ IPS ഓഫീസറെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചില ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതെന്നെ നേരിട്ട് അറിയിക്കാവുന്നല്ലേ ഉള്ളൂ. പലപ്പോഴായി സാറിന് ഞാൻ എഴുതിയ 8 കത്തുകളുടെ പകർപ്പുകൾ ഇതിനകത്തുണ്ട്. യു വാണ്ട് ടു സീ ദം ടു റിമെമ്പർ ദം. ചെയ്ത കാര്യങ്ങൾ അക്കവും പുള്ളിയിട്ട് എണ്ണി പറഞ്ഞ് നടപടിയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് മിസ്റ്റർ വർമ്മ വ്യാമോഹിക്കണ്ട. വ്യാമോഹം എനിക്കല്ല സർ, എന്ത് അഴിമതി ചെയ്തു അധികാരത്തിൽ തുടരാമെന്നും എക്കാലത്തും ജനങ്ങളെ വിഡ്ഢികളാക്കാമെന്നും കരുതുന്ന നിങ്ങളെ പോലുള്ളവർക്കാണ് വ്യാമോഹം, അതിരുകളില്ലാത്ത വ്യാമോഹം. ദൈവമാണ് ജ്ഞാനശേഖരവർ. ഭരണാധികാരിയുടെ മുനവെച്ച ചോദ്യങ്ങൾക്ക് മുമ്പിൽ ലാട്ടിപ്പതറാതെ നിന്ന് സത്യം സത്യമായിട്ട് വിളിച്ചു പറയാനുള്ള ധീരത കണ്ടോ? ഓ, എനിക്ക് അങ്ങയോട് വലിയ ബഹുമാനമാണ് സർ. ഞാൻ കണ്ടു TV. കേരളത്തിന്റെ ഗവൺമെന്റ് സർവീസ് ചരിത്രത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഇത്ര ആർജവത്തോടെ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടില്ല, സംസാരിക്കുകയില്ല. സമ്മതിച്ചിരിക്കുന്നു സർ. എനിക്കറിയാം, ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ രാജ്യസഭാ MP മിസ്റ്റർ ജോൺ വർഗീസിനെ വല്ലാതെ ഹോണ്ടിയതിരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ 2:10 ഫ്ലൈറ്റിൽ ദുബായിക്ക് പറക്കേണ്ട നിങ്ങൾ ഇങ്ങനെ ഇവിടെ വന്ന് എന്റെ മുന്നിൽ നിൽക്കില്ല. കണ്ടോ CM എത്ര കറന്റാ നോക്കി. എന്റെ വിദേശ യാത്രയുടെ ഷെഡ്യൂൾ പോലും ഇദ്ദേഹത്തിന് മനപ്പാട്. ഇത്രയും കഴിവുള്ള ഒരു ഉദ്യോഗസ്ഥൻ സർവീസിലുള്ളപ്പോൾ നമ്മൾ DGP ആയി മറ്റൊരാളെ കണ്ടെത്തിയത് വലിയ തെറ്റായി. പക്ഷേ പറ്റിപ്പോയ തെറ്റുകൾ തിരുത്താനുള്ള അവസരം ജനാധിപത്യത്തിലുണ്ട്. എപ്പോഴും ഇപ്പോൾ ജനാധിപത്യം വർഷത്തിൽ 250 ദിവസങ്ങളും ഗൾഫിലും മലേഷ്യയിലും മൗറീഷ്യസിലും പറന്നു നടന്ന് രഹസ്യ ഇടപാടുകളിലൂടെ കോടികൾ സമ്പാദിക്കുകയും ബാക്കിയുള്ള ദിവസങ്ങളിൽ സിറ്റിംഗ് ഫീയും യാത്രാപ്പടിയും കൈപ്പറ്റി രാജ്യസഭയിൽ പോയിരുന്ന് ദേശത്തെ ദരിദ്രനാരായണന്മാരെ സേവിക്കുകയും നിങ്ങളെപ്പോലുള്ളവർക്ക് അതിനുള്ള അവസരമൊരുക്കി തരുന്നതും മധുര മനോജ്ഞമായ ജനാധിപത്യമാണ്. മിസ്റ്റർ ജോൺ വർഗീസ്, ഷെയിം ഓൺ ഇറ്റ്. നിങ്ങളെവിടെ വിളിപ്പിച്ചതേ? ഇങ്ങനെ വീരസിംഹന്മാരല്ല, എനിക്ക് മറുപടി വേണം, തൃപ്തികരമായ മറുപടി. റവന്യൂ മന്ത്രി വർക്കിച്ചൻ നരിമറ്റത്തിനെതിരെ നിങ്ങൾ നടത്തിയ ആരോപണങ്ങൾക്കുള്ള മറുപടി. പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഈ മറുപടി കൊണ്ട് സാറ് തൃപ്തനായില്ലെങ്കിൽ ഒഫീഷ്യലായി എന്നോട് എക്സ്പ്ലനേഷൻ ചോദിക്കാം. മെമ്മോ കിട്ടി കൂടിപ്പോയാൽ 6 മണിക്കൂറിനുള്ളിൽ എഴുതി തയ്യാറാക്കിയ മറുപടി സാറിന്റെ ഓഫീസിലെത്തും. ഇന്ന് ഞാൻ എന്റെ തറവാട്ടിലേക്ക് പോകുന്നു. തിങ്കളാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തും, നമുക്ക് അവിടെ കാണാം. തീരുമാനങ്ങൾ തിടുക്കത്തിൽ വേണ്ട വർമ്മ സാർ, തെറ്റിപ്പോയിന്ന് പിന്നീട് റിഗ്രറ്റ് ചെയ്യാൻ ഇടവരരുത്. മിസ്റ്റർ ജോൺ വർഗീസ്, വമ്പൻ ബിസിനസ്സുകാർക്കിടയിൽ നിങ്ങൾക്കൊരു നിക്നെയിം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ദി നെഗോഷിയേറ്റർ. ഏറ്റവും സമർത്ഥമായി വിലപേശുന്നയാൾ. ആ ഗർവിന്റെ പിൻബലത്തിൽ എന്റെ വില നിശ്ചയിക്കാനാണ് നിങ്ങളുടെ ഈ വരവെങ്കിൽ യു ആർ മിസ്റ്റേക്കൺ, ഫെയ്റ്റ്ലി മിസ്റ്റേക്കൺ. നിങ്ങളുടെ ചെക്ക്ലീഫിന്റെ ചതുരക്കള്ളിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല എന്റെ വിനിമയ മൂല്യം. സർവീസിൽ മുഴുവൻ കാലവും തികച്ചോളാമെന്ന ഒരു നിർബന്ധവും എനിക്കില്ല. നിലമ്പൂർ കോവിലകത്തിന്റെ തായ്വഴിയിലുള്ള പാലിശ്ശേരി കുടുംബത്തിലെ ഇപ്പോഴത്തെ ഈ കാരണവർക്ക് നീക്കിയിരിപ്പായി കിട്ടിയ 1 ഏക്കർ ഭൂമിയുണ്ട്. അവിടെ വല്ല കൃഷിയും ചെയ്ത് ബാക്കി കാലം കഴിച്ചുകൂട്ടേണ്ടി വന്നാലും എനിക്കൊരു മനസ്താവുമില്ല. യെസ്, ഐ പ്രോമിസ്. പക്ഷേ സർവീസിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ഒരിക്കൽ കൂടി ഞാനൊരു പത്രസമ്മേളനം നടത്തും. ഇന്ന് പറയാതെ ബാക്കി വെച്ചാൽ അന്ന് പറയും. With ample and substantial evidence to support what I say. വരട്ടെ സർ. വർമ്മ സർ, അങ്ങയുടെ ഭീഷണിക്ക് പോലും ഒരാഠ്യത്വമുണ്ട്. ആഭിജാത്യം
യു ആർ സോ റീഗൽ, സോ ഗാലന്റ്, സോ ഫോർത്ത്റൈറ്റ്. മൈ പ്രയേഴ്സ് ആർ വിത്ത് യു. കുഴപ്പമായല്ലോ ജോണെ, ഇതിപ്പോ എങ്ങനെ കൈകാര്യം ചെയ്യുന്നോ പറയുന്നത്? ഇതെനിക്ക് വിട്ടേക്ക്. This is my cup of tea. Welcome and pleased to meet you. Who are you? A messenger. Arani, there is a message for you. Looking for your gun? Here it is. Arani. Chiva, silence. Good. Silence before the storm. Musafir, that's my name. Now, look here. Good evening. Varma sir, ippo cherudayengil onnu bhayannirikkum. Seriyalle, innu uchakku nammal thammil piriyumbo njan saarinte aayusinu vendi prarthichu. Well, man proposes, God disposes. Ente prarthana devam chevikkondilla. Aalochichu nokkiyappo സാർ പറഞ്ഞത് ശരിയാ. സാറിന് വില എഴുതാൻ എന്റെ ചെക്ക് ലീഫിന് ചതുരക്കൽ എത്തുകയില്ല. അതുകൊണ്ട് ഒരുപാട് വേദനയോടെ ഞാൻ ഈ തീരുമാനമെടുക്കും. വി വിൽ ഓൾ റിമെമ്പർ യു ഫോർ എവർ, ഐ പ്രോമിസ്. ദി കൗണ്ട് ഡൗൺ ബിഗിൻസ് നൗ. 5 4 3 2 1. ഞാൻ രാവിലെ എത്തിയതേ ഉള്ളൂ. ഡിഡ്ന്റ് സ്ലീപ്പ് എ വിങ് ലാസ്റ്റ് നൈറ്റ്. ഇപ്പോ ആകെ ഒരു ഡിസി ഫീലിംഗ്. ബി പി കയറിയിട്ടുണ്ട് ഉറപ്പ്. ഹാഡ് എ ടെസ്റ്റ് വിത്ത് ദി സിഎം. Again? Sort of. Varma sarinte maranathe kurichulla anveshana chumathala namukkaanu. 10 manikkulla press conferenceil CM ad announce cheyyum. Njanum Varghisum koodi oru decision finalize cheyyum. You are going to take charge of the investigation. Sir, special investigation team ine DIG Chandrasekhar head cheyyumennu inform cheyidappo CM inde officeil ninnum resistance undayi. Predictable, but I stood my ground. ചന്ദ്രനെ പോലെ ജനസമ്മതിയും ട്രാക്ക് റെക്കോർഡുമുള്ള ഒരു ഓഫീസറെ അന്വേഷണ ചുമതലയിൽ നിന്നും ഒഴിവാക്കിയാൽ ഉണ്ടാകാവുന്ന ആഫ്റ്റർ എഫക്ട്സ് സിഎം എന്ന് നന്നായി അറിയാം. എക്സാക്ട്ലി, ഹി വിൽ ലൂസ് ഹിസ് ക്രെഡിബിലിറ്റി. ഈ കേസിന്റെ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ രജത് നായിഡു ആണല്ലേ? യെസ്. ഈ ഫയലുകൾ മുഴുവനും നായിഡുവിന്റെ വിലപ്പെട്ട കണ്ടെത്തലുകളാണ്. കുക്ക്ഡ് അപ്പ് ഡിസ്റ്റോർട്ടഡ് സ്റ്റോറീസ് ഓഫ് എ പ്രസ്യൂംഡ് സൂയിസൈഡ്. വർമ്മ സാർ ആത്മഹത്യ ചെയ്തതാണെന്ന് ആരും വിശ്വസിക്കാത്തൊരു കെട്ടുകഥ. സോ ടൈഗർ, you are on the prowl. My pleasure. But before you get going, enikku thannodu chilathu parayanundu in confidence. Thanikku vodka mathrame pattu, adha drink offer cheyyathathu. That's all right, you carry on sir. Njan paranju vanna endanannu vacha CM enikku oru time frame thannittundu. 14 divasam adinagam nammale kondayillengi case CBI ye kond olathikkolavannu. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കൊള്ളാവുന്ന ഒരു കേസ് പോലും തെളിയിച്ചിട്ടില്ലാത്ത സിബിഐയുടെ പേര് പറഞ്ഞ് അയാൾ നമ്മളെ വിരട്ടുന്നു. ഹീസ് എ റച്ചഡ് ക്രൂ. വല്ലാത്തൊരു കളി അയാൾ കളിക്കുന്നത്. രണ്ട് വെള്ളത്തേലും കാലു വെച്ച് റബ്ബർ പോലെ വലിഞ്ഞൊരു കളി. ശരിയല്ലേടു. സി എമ്മിന്റെ കളി തൽക്കാലം നമുക്ക് വിടാം സർ. വർമ്മ സാർ നടത്തിയ പ്രസ് മീറ്റിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിൽ അദ്ദേഹം നടത്തിയ മുഴുവൻ വെളിപ്പെടുത്തലുകളും ലക്ഷ്യം വെക്കുന്നത് റവന്യൂ മന്ത്രി വർക്കിച്ചൻ നരിമറ്റത്തെയാണ്. വർക്കിച്ചൻ ഇസ് ജസ്റ്റ് എ ഫ്രണ്ട്. അയാളെ പിറകിൽ നിന്ന് നിയന്ത്രിക്കുന്നത് എം പി ജോൺ വർഗസ്. അതുകൊണ്ടാണ് സി എമ്മും വർമ്മസാറുമായി ഗസ്റ്റ് ഹൗസിൽ നടന്ന മീറ്റിംഗിൽ ദുബായ് ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് പോലും ജോൺ വർഗസിന്റെ പ്രസൻസ് ഉണ്ടായത്. സോ ടെററിസ്റ്റ് ലിങ്കുള്ള ഹവാല മാഫിയയെ കുറിച്ച് വർമ്മസാർ പറഞ്ഞത് അത്രയും ഹിറ്റ് ചെയ്യുന്നത് ഇപ്പൊ തന്നെ സംശയാസ്പദമായ വിദേശ ബന്ധങ്ങളുള്ള ജോൺ വർഗസിനെ പിണക്കിയാൽ പിടിച്ചു നിൽക്കാൻ ഒക്കുകയില്ല എന്നറിയാവുന്ന സി എം കേസ് അന്വേഷണത്തിൽ കയറി മേയാൻ നോക്കുക. 14 ദിവസം നമുക്ക് നമ്മളെ കൊണ്ടായില്ലെങ്കിൽ വേറൊരു ഏജൻസി, അവരെ കൊണ്ടും ആയില്ലെങ്കിൽ മറ്റൊരു ഏജൻസി. ഇതൊക്കെയാണെങ്കിലും വർമ്മ സാർ ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു എന്ന വിവരം സാറിനൊരു ഷോക്കായിരുന്നു അല്ലേ? യെസ്. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോ അവിടെയും സ്വന്തം ക്യാരക്ടർ അനുസരിച്ചാ വർമ്മ സാർ പെരുമാറിയത്. പേഴ്സണൽ ട്രാജഡി ആരെയും അറിയിക്കാതെ അത് ബോൾഡായിട്ട് ഫേസ് ചെയ്തു ഒറ്റയ്ക്ക്. ചന്ദ്ര, വർമ്മ സാർ എനിക്ക് മൂത്ത സഹോദരനെ പോലെയായിരുന്നു. ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ്. അദ്ദേഹത്തിന്റെ മരണത്തിന് ഉത്തരവാദികൾ ആരായാലും
അവർ രക്ഷപ്പെട്ടുകൂടാ. ഞാൻ തന്നെ മുൻപ് കേസേൽപ്പിച്ചപ്പോഴൊക്കെ ഒരു മിറക്കിൾ സംഭവിച്ചിട്ടുണ്ട്. ഐ ആം ഹോപ്പിംഗ് ഫോർ ദ സെയിം ടു ഹാപ്പൻ എഗെയിൻ ഹിസ് ഗ്രേസ്. സോ വേർ ഡു യു സ്റ്റാർട്ട് ദ ഗെയിം വിത്ത് കമ്മീഷണർ രജത് നായിഡു? നോ, ഞാൻ ഈ കേസ് ഏറ്റെടുത്തപ്പോഴേ എന്റെ വരവിനായി പ്രിപ്പയർഡ് ആയിരിക്കും നായിഡു. സാറിന്റെയും സിഎമ്മിന്റെയും മുന്നിൽ അവതരിപ്പിച്ച ആത്മഹത്യയുടെ പൈങ്കിളിക്കഥയ്ക്കപ്പുറമൊന്നും നായിഡുവിന് എന്നോട് പറയാനുണ്ടാവില്ല. ടു സ്റ്റാർട്ട് വിത്ത്, ഐ ജി ചെറിയ തുണ്ടി വർമ്മ സാർ നടത്തിയ പത്രസമ്മേളനത്തിന്റെ ഈ ടേപ്പ് പ്ലേ ചെയ്തപ്പോൾ ഞാൻ കണ്ടത് ഐ ജി ചെറിയാന്റെ സംഭ്രമം കലർന്ന മുഖമാണ്. ഒരു ഘട്ടത്തിൽ വർമ്മ സാർ സംസാരിക്കുന്നത് വിലക്കാൻ പോലും ചെറിയ തുനിഞ്ഞിരുന്നു. ടാർഗറ്റ്, ഹി ഈസ് മൈ പ്രൈമറി ടാർഗറ്റ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതായിരുന്നുള്ളൂ വർമ്മ സാറിന്റെ പത്രസമ്മേളനം. അറിയോന്നും സാറ് പറഞ്ഞില്ല, അല്ലേലും എന്തിനാ കിടന്ന് വെറുതെ വളവളാന്ന് വിളമ്പുന്നേ? കാച്ചിക്കുറുക്കിയ വാക്ചാതുര്യം, പ്രവിറ്റി, വർമ്മ സാറിന്റെ ഒരു ക്വാളിറ്റി അതായിരുന്നു. പക്ഷേങ്കില് പറയുന്ന കാര്യങ്ങൾ കുറുക്കി കൊള്ളും. വുഡ് നെവർ മിസ് ദ ടാർഗറ്റ്. ഈ പണ്ടാരെ എത്ര പ്രാക്ടീസ് ചെയ്തിട്ട് അങ്ങോട്ട് വശപ്പെട്ട് വരുന്നില്ലല്ലോ. അപ്പൊ സാറ് പറഞ്ഞു വരുന്നത് അന്ന് പ്രസ് മീറ്റിൽ വർമ്മ സാർ നടത്തിയ ഉന്നം പിഴയ്ക്കാത്ത റെഫറൻസസ് അത് കൊള്ളേണ്ടടത്ത് ചെന്ന് കൊണ്ടു എന്നാണ്? അങ്ങനെ കൊണ്ടിട്ടുണ്ടെങ്കിൽ കൊണ്ടവർ റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് അല്ലേ സാർ? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, പൊതുവായിട്ടുള്ളൊരു അവസ്ഥാവിശേഷം സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. നത്തിങ് മോർ ടു ഇറ്റ്. അഗ്രീഡ്. പക്ഷേ സർ, പ്രസ് മീറ്റിൽ റവന്യൂ വകുപ്പിലെ അഴിമതിയെക്കുറിച്ച് വർമ്മ സാർ നടത്തിയ എക്സ്പൊസിഷൻസ്, ദേശവിരുദ്ധ ബന്ധമുള്ള ഹവാല മാഫിയയിലേക്ക് പോയിന്റ് ചെയ്യുന്ന അല്യൂഷൻസ്, റവന്യൂ മന്ത്രിയുടെ പങ്കിനെ കുറിച്ച് പത്രക്കാർ ചോദിച്ചപ്പോ ഒന്നും കമ്മിറ്റിയാത്ത സൈലൻസ്, പത്രസമ്മേളനത്തിന് അദ്ദേഹത്തോടൊപ്പം പോയിരിക്കുമ്പോ സാർ ഇങ്ങനെ വല്ലതും പ്രതീക്ഷിച്ചിരുന്നു? നോ, നെവർ. വർമ്മ സാർ ഇങ്ങനെ തുറന്ന് അടിക്കുന്നത് കേട്ടപ്പോ ഞാൻ അന്തിച്ചു പോയിടോ. ആ പ്രസ് മീറ്റിന് ശേഷം വർമ്മ സാറിനോട് ഈ വെളിപ്പെടുത്തലുകളെ കുറിച്ച് സാർ സംസാരിച്ചു? ഇല്ലില്ല, എനിക്ക് അപ്പൊ തന്നെ തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തേണ്ട കാര്യമുണ്ടായിരുന്നു, ഞാൻ അപ്പൊ തന്നെ തിരിച്ചു പോന്നു. സുദേവ് സർ, ശരിയാണ് സർ, ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഓണർഷിപ്പിൽ രണ്ടാമത്തെ റെഡിമേഡ് ഷോറൂം നീനാകൃഷ്ണ ആയിരുന്നു. കവിടിയാറിൽ അറ്റ് 5 PM മിനിസ്റ്റർ ഓഫ് ഇൻഡസ്ട്രീസ് ആണ് നാണം മുറിച്ചത്. പ്രസ് മീറ്റ് കഴിഞ്ഞ് 11 മണിയോടെ എറണാകുളം നിന്ന് പുറപ്പെട്ട ഇദ്ദേഹം 3 മണിക്ക് തിരുവനന്തപുരത്തെത്തി. വാട്ട് ദ ഹെൽ യു ആർ ടോക്കിംഗ്? എന്ത് പോക്കിരിത്തമാണോ ഇത്? സംസ്ഥാനത്തെ വിജിലൻസ് ഐജിയുടെ മൂവ്മെന്റ്സും വേറെ പോർഷൻ ട്രാക്ക് ഡൗൺ ചെയ്യാൻ തനിക്ക് അധികാരം തന്നെ ചുമതലപ്പെടുത്തിയത് ആരാ? തന്റെ മേലാടൻ വിശുദ്ധ പുണ്യാളൻ മാഞ്ഞൂരാൻ എന്നോടുള്ള ചൊരുക്കു ചൊറിഞ്ഞു തീർക്കാൻ കളിക്കുന്ന കളിയാണേ പോയിച്ചെന്ന് പറ. അത് ഇങ്ങോട്ട് എടുക്കണ്ടെന്ന് എന്റെ പൊളിറ്റിക്കൽ കണക്ഷൻസിന്റെ റീച്ച് അയാൾക്കറിയില്ല, തനിക്കും പൊളിച്ച അടുക്കി കളയും ഞാൻ. കൂൾ സർ, കൂൾ, റിലാക്സ്. ദിസ് ഈസ് ജസ്റ്റ് എ റുട്ടീൻ ജോബ്. വർമ്മ സാറുമായി അസോസിയേറ്റ് ചെയ്തിരുന്നവരെല്ലാം സംഭവ ദിവസം എപ്പോൾ എവിടെയായിരുന്നു എന്ന് ഒരു ബേസിക് ഡേറ്റ ഞങ്ങൾ കളക്ട് ചെയ്തു, അതിൽ കൂടുതലൊന്നുമില്ല. നോ ഹാം മെന്റ്, നോ ഇൻസൾട്ട് ഇന്റെന്റ്. ആരായാള്? അത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. സുദേവ് സച്ചിദാനന്ദ് ഈ കേസിൽ എന്നെ അസിസ്റ്റ് ചെയ്തു. ഓ, പിടികിട്ടി, പിടികിട്ടി. ചാരന്മാരെ പിടികൂടുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിലെ സ്പെഷ്യലി ട്രെയിൻഡ് ഏജന്റ് ഡൽഹിയിലായിരുന്നു. അവിടുത്തെ ഏതോ ഒരു കമ്പനി പിടിക്കാത്തെന്തോ ചെയ്തതിന് കേരളത്തിലേക്ക് എടുത്ത് തട്ടി. ഇവിടെ ഇയാളുടെ കൂടെ ആദ്യത്തെ പോസ്റ്റിംഗ് അല്ലയോ സർ? നോക്കിയും കണ്ടും ഡൽഹി തന്നെ നിന്നാ പോരായിരുന്നു അനിയ. ഇവിടെയും പിറപ്പ് കാണിച്ചാലേ ഇനി എടുത്തുകെട്ട അറബിക്കടൽ മാത്രമേ ബാക്കിയുള്ളൂ. സർ, പ്രസ് കോൺഫറൻസിനെ പറ്റി ഒരു എൻക്വയറിക്ക് ഹോം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയ വിവരം സാർ എപ്പോഴാ അറിഞ്ഞത്? ഇന്നലെ വൈകിട്ട് ടി വി കാണുമ്പോഴല്ലോ ഞാനത് അറിയുന്നേ. പ്രസ് മീറ്റ് കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു എൻക്വയറി ഉണ്ടാവുമെന്ന് സാറിന് തോന്നിയിരുന്നു? നെവർ. അങ്ങനെ ഉണ്ടായാൽ തന്നെ ഞാനതിന്റെ പരിധിയിൽ വരുന്നില്ലല്ലോ. ഹൗ ഡു യു നോ സർ? സാറിനത് എങ്ങനെ അറിയാം എന്ന്? അത് പിന്നെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു വർമ്മ സാർ അല്ലായിരുന്നോ? ഞാൻ വെറുതെ സൈഡിൽ ഇരിക്കുകയല്ലായിരുന്നോ? ഓ, വാട്സ് ഹിസ് നെയിം സുദേവ്? ഹനീഫ് റാവത്ത്. യെസ്, ഭാര്യ രണ്ടാമത്തെ തുണിക്കട തുറന്നതിന്റെ ആഘോഷം തിമിർത്ത് തീർക്കാൻ കൂടിയ ബൂസ് പാർട്ടിയിൽ വെച്ച് വിശ്വസ്തനായ സബോർഡിനേറ്റ് DYSP ഹനീഫ് റാവത്തരോട് ഹോം സെക്രട്ടറിയുടെ എൻക്വയറിയെ കുറിച്ച് സാറ് പറഞ്ഞിരുന്നു. അപ്പോൾ സമയം ഉദ്ദേശം 8:00, അതായത് വർമ്മ സാർ കൊല്ലപ്പെടുന്നതിന് ഏകദേശം 3 മണിക്കൂർ മുമ്പ്. അന്വേഷണ പരിധിക്കുള്ളിൽ പെടില്ലെന്ന വ്യക്തമായ ഉറപ്പ് കിട്ടേണ്ടടത്തുനിന്ന് കിട്ടിയതിന്റെ ബലത്തിൽ ഒരു എക്സ്ട്രാ ലാർജ് കൂടി ഹനീഫ് റാവുത്തർ കൊഴിച്ചു കൊടുത്തിട്ട് സാറ് പറഞ്ഞത് അത്രയും വർമ്മ സാറിനെതിരെ ആക്ഷൻ ഉണ്ടായാൽ കിട്ടാൻ പോകുന്ന സ്ഥാനക്കയറ്റത്തെ കുറിച്ചായിരുന്നു. ഇപ്പോൾ നടക്കുന്ന KNC കോർപ്പറേഷന്റെ അന്വേഷണവും വരാനിരിക്കുന്ന റവന്യൂ വകുപ്പിലെ അഴിമതി അന്വേഷണവും തുറന്നിടുന്ന ചാകരയുടെ വമ്പൻ സാധ്യതകളെ കുറിച്ചായിരുന്നു. Am I right? പാർട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും വഴി ഒരു ലാസ്റ്റ് ഡ്രിങ്കിനായി ട്രാവൻകൂർ ക്ലബിൽ കയറിയ ഹനീഫ് റാവുത്തർ അവിടെ കണ്ട ക്രൈം DYSP രാജൻ ജോർജിനോട് സാറിന്റെ രഹസ്യ സ്വപ്നങ്ങളുടെ ഖനി തുറന്നു.
രാജൻ അത് നല്ല വെടിപ്പായി എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. സംസ്ഥാന വിജിലൻസ് ഐജിയുടെ മൂവ്മെന്റ്സും വെയറബൌട്ട്സും മാത്രമല്ല, ലഹരി മൂർച്ഛിക്കുമ്പോൾ പൊഴിഞ്ഞു വീഴുന്ന മൊഴിമുത്തുകളും ശേഖരിച്ചെടുത്ത് സൂക്ഷിക്കുന്നത് വെറുതെ ചോരുക്ക് ചൊറഞ്ഞു തീർക്കാനല്ലാന്ന് സാറിന് മനസ്സിലായല്ലോ. മനസ്സിലായില്ലെങ്കിൽ ഇപ്പൊ മനസ്സിലാക്കുക. ഓക്കേ, ആൻഡ് ജസ്റ്റ് കീപ് ഇൻ മൈൻഡ് ദാറ്റ് യു ഹാവ് സെറ്റ് ദ ബോൾ റോളിംഗ്.